ഇവിടെ വരുന്നത് 2018 ലാസ്റ്റ് മോഡല് ഡ്യൂക്ക് 200 16000 കിലോമീറ്റർ. ഈ ഭാഗത്ത് വരുന്നത് യമഹയുടെ R15 വേർഷൻ 3 ഗ്രേ റെഡ് കളർ. സ്കൂട്ടർ സെഗ്മെന്റിന് ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അവരെ കയ്യിൽ ഉള്ള ഡൗൺ പേയ്മെൻറ്റ് എത്ര ആവട്ടെ, 5000, 15000, 10000 എത്രയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയ്യിലുള്ള പൈസ അടിച്ചിട്ട് ബാക്കി സ്കൂട്ടർ സെഗ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്തു. അതിന് പ്രത്യേകിച്ച് ഒരു ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ പറയുന്നില്ല. അവരെല്ലാം എത്രയുള്ളത് കസ്റ്റമേഴ്സിന് എത്ര ഉള്ളത് വെച്ചാൽ മാക്സിമം പറ്റുന്ന അടച്ചോട്ടെ. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ചില വണ്ടികൾ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് പോകാൻ പറ്റും. സ്കൂട്ടർ സെഗ്മെൻറ്റ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോർ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമ്മല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രിയദർശിനി യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് ബൈക്ക് ഷോറൂമാണ്. ഇത് പറയാൻ കാരണം വിവിധ തരം കമ്പനികളുടെ സ്കൂട്ടറുകൾ, അതുപോലെ തന്നെ ബൈക്കുകൾ, സ്പോർട്സ് ബൈക്കുകൾ, വിവിധ തരം നിരവധി ബുള്ളറ്റുകൾ എന്നിവയെല്ലാമുള്ള ഒരു കിടിലൻ ഷോറൂമാണ്. ഈ ഒരു ഷോറൂമിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമുക്കൊരു ബൈക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ ബൈക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സ്പോട്ടിൽ തന്നെ നമുക്ക് ലോൺ സൗകര്യവും ചെയ്തു കൊടുക്കും. അതിൻ്റെ കാര്യങ്ങളും നമുക്കിതിൻ്റെ ഓണർ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്കൂട്ടറുകളുടെ സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറും 1000 രൂപ മാത്രമേ ഡൗൺ പേയ്മെൻ്റ് ഉള്ളൂ എങ്കിൽ ആ 1000 രൂപ ഡൗൺ പേയ്മെൻറ്റേ കൊടുത്ത് ബാക്കി ലോണോടുകൂടി നമുക്ക് നല്ലൊരു സ്കൂട്ടർ സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞു തരും. അതിനുശേഷം നമുക്ക് ഈ ഷോറൂമിലുള്ള എല്ലാത്തരം ബൈക്കുകളും ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, വീട്ടിലേക്ക് പോവാം. നമസ്കാരം, പ്രിയദർശിനി മോട്ടോർ പാലസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 2 മാസം മുമ്പ് മോട്ടോർ വേൾഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 90% വണ്ടികൾ സോൾഡായി പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ വീഡിയോയിൽ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയിൽ നമുക്ക് സ്പോട്ട് ലോൺ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് 4 ഫിനാൻസ് ഇവിടെ ഉണ്ട്. അതിൽ സ്പോട്ട് ലോൺ ചെയ്യുന്ന ബാങ്ക് ഫിനാൻസും സ്റ്റാർട്ടായിട്ടുണ്ട്. മെയിനായിട്ട് അത് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, അതേസമയം കൊല്ലം ജില്ലകൾക്ക് സിബിൽ സ്കോർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ട് ലോണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്തു പോകാന്ന് പറയും. ഏകദേശം ഒരു 15 മിനിറ്റ് മതിയായിരിക്കും. അവർ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, പിന്നെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഡെബിറ്റ് ആവേണ്ടത് അതിൻ്റെ പാസ്ബുക്കും അതിൻ്റെ ATM കാർഡ് എടുത്തു വന്നാൽ സിബിൽ സ്കോർ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടാവുന്നതാണ്. ലാൻഡ് ടാക്സോ ചെക്ക് ലീഫോ ഒന്നും വേണ്ട സ്പോട്ട് ലോണിൻ്റെ ഫിനാൻസിനാണെങ്കിൽ. മറ്റേത് അവർ സിബിൽ ഓക്കെ അല്ലാത്ത, സിബിൽ സ്കോർ കുറവുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഫിനാൻസ് ഉണ്ട്. അതിന് ലാൻഡ് ടാക്സ്, ചെക്കിൻ്റെ 3 ചെക്ക് ലീഫ്, ആധാർ കാർഡ് കോപ്പി, ഫോട്ടോ ആയിട്ട് നമുക്ക് മാക്സിമം 1 or 2 വർക്കിംഗ് ഡേയ്സ് ഉണ്ട്. അവരെ ലോണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ റെഡി ക്യാഷ് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഓഫറ് ഇപ്പോഴും ഉണ്ട്. 5 ലിറ്റർ പെട്രോളും അതേസമയം ഫ്രീ നെയിം ട്രാൻസ്ഫറും ഫുൾ എഞ്ചിൻ വാറണ്ടി. 17, 18, 19, 20, 21 മോഡലിൽ വണ്ടികൾക്ക് ഫുൾ വാറണ്ടി കൊടുക്കുന്നതായിരിക്കും. മറ്റുള്ള വണ്ടികൾക്കെല്ലാം എഞ്ചിൻ വാറണ്ടി നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും. വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പരിപൂർണ ഉത്തരവാദിത്തത്തോടെ ഫുൾ വാറണ്ടി ആയിട്ട് നമുക്ക് BS4 ഉം BS6 ഉം വണ്ടികൾ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമേഴ്സ് ഇതുപോലെ വിളിച്ച് ചോദിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6 മാസം 8 മാസം മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഉണ്ടാവില്ല, അതിലത്തെ സോൾഡായി പോയ വണ്ടികൾക്ക് ഇവിടെ വന്നിട്ട് സോൾഡായി പോയി എന്ന് വന്നിട്ട് എപ്പോഴും കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബാണ് ഒരു വണ്ടി വന്ന് കസ്റ്റമേഴ്സ് മേടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ ആ വണ്ടി ഉണ്ടാവില്ല, അതിൻ്റെ അടുത്ത വേരിയൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെന്താ ഇറങ്ങുമ്പോൾ തന്നെ അവർ നമ്മളെ വിളിച്ച് ചോദിക്കണം, ഇന്ന വണ്ടി ഉണ്ടോ, ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടി എന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇറങ്ങണം. ഇനി ഇവിടുത്തെ അവൈലബിൾ വണ്ടികൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇവിടുത്തെ ഇൻസ്റ്റാ ലിങ്ക് അയച്ചുതരാം. അല്ലെങ്കിൽ പ്രിയദർശിനി മോട്ടോർ പാലസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട് കഴിഞ്ഞാൽ ഓരോ വണ്ടികളുടെയും 4 ഫോട്ടോസ് വീതം അതിലുണ്ടാവും. അതിൻ്റെ കിലോമീറ്റർ റീഡിങ്, പ്രൈസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താക്കാന്ന് അതിൽ കൊടുത്തിട്ട് അത് നോക്കിയിട്ട് വന്നിട്ട് വണ്ടി നോക്കി സെലക്ട് ചെയ്ത് എടുക്കുക. എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ, ചില വണ്ടികൾ മാത്രം സെക്കൻഡ് ഓണറുകൾക്കായിട്ടുണ്ടാവും. അത് എല്ലാം പക്ക വെൽ മെയിൻറ്റെയിൻഡ് വണ്ടികളായിരിക്കും. വണ്ടി കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു അടുത്ത കാലത്ത് ഒരു മെയിൻറ്റെയിൻസ് ചെയ്യേണ്ട വണ്ടികൾ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. എല്ലാം പക്ക വെൽ മെയിൻറ്റെയിൻഡ് വണ്ടികളാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി വന്ന് നോക്കി സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് വണ്ടി ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. ബാക്കി ഇവിടുത്തെ വണ്ടികൾ ഞാൻ അപ്രോക്സിമേറ്റ് എല്ലാ വണ്ടികളും അല്ല, ഒരുവിത വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, യമഹയുടെ FZ വേർഷൻ 2
58000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 2015-16 മോഡൽസ്. പിന്നെ ഈ ഭാഗത്ത് ഒരു വെർഷൻ 1 വരുന്നുണ്ട്, മിഡ്ഷിപ്പ് ടൈപ്പ്. 2016 ലാസ്റ്റ് മോഡൽ, 65 രൂപ പ്രൈസ് റേഞ്ച്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഈ ഭാഗത്ത് വരുന്നത് യമഹയുടെ വെർഷൻ 2 തന്നെ 18, അതേസമയം 19 മോഡൽസ് ലിമിറ്റഡ് എഡിഷൻ വണ്ടികളാണ്. ഏകദേശം ഒരു 20,000-18,000 കിലോമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ. ഈ സെഗ്മെന്റിൽ തന്നെ യമഹയുടെ FZ വെർഷൻ 3 ആണ് വരുന്നത്, 19, അതേസമയം 20 മോഡൽസ് വണ്ടി. നമുക്ക് ഏകദേശം 1,00,000 പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. 18,000 കിലോമീറ്റർ കൂടിയിട്ടുണ്ടാവുള്ളൂ. 5 ഇയർ ഇൻഷുറൻസ്, കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. ഈ വണ്ടികൾക്കൊക്കെ നമുക്ക് എല്ലാ ലോണിൻ്റെ കാര്യം പറയണ്ട, എല്ലാ വണ്ടികൾക്കും നമുക്ക് 13 മോഡൽ തൊട്ട് എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ ചെയ്യാം. ഈ വണ്ടികൾക്കൊക്കെ നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ്. ഇവിടെ വരുന്നത് 2018 ലാസ്റ്റ് മോഡൽ ഡ്യൂക്ക് 200, 16,000 കിലോമീറ്റർ. പ്രൈസ് റേഞ്ച് വരുന്നത് 1,58. കറക്റ്റ് കമ്പനി സർവീസ്, 5 ഇയർ ഇൻഷുറൻസ് ഉള്ള വണ്ടി. ഇതിൻ്റെ ജസ്റ്റ് ഹെഡ് ലൈറ്റ് മാത്രം ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു RPM മീറ്റർ അഡീഷണലി വെച്ചിട്ടുണ്ട്. ഹെഡ് ലൈറ്റ് ഇതിന് 9,500 രൂപ പ്രൈസ് റേഞ്ച് വരുന്ന ഹെഡ് ലൈറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല, ഈ ഹെഡ് ലൈറ്റാണ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുള്ളത്, LED ടൈപ്പ് വരുന്നത്. യമഹ R15, ഈ രണ്ട് വണ്ടികൾ വരുന്ന വേർഷൻ 1 V1S ആണ്. 2018-19 മോഡല്, നമുക്കൊരു 1,22 ഒക്കെ പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ഈ ഭാഗത്ത് വരുന്നത് യമഹയുടെ R15 വേർഷൻ 3, ഗ്രേ റെഡ് കളറ്, ബ്ലൂ കോർ എഡിഷൻ വരുന്നുണ്ട്. അതേസമയം മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. 3 കളേഴ്സ് ഉണ്ട്. 2018-19 മോഡല് വണ്ടികളാണ്. 1,40 പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്, സിംഗിൾ ഓണർ വണ്ടി. ഏകദേശം ഒരു 45 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ വേർഷൻ 3 നമുക്ക് ലോൺ ചെയ്ത് പോകും. എല്ലാ വണ്ടികളും ഒരു 18,000-17,000-15,000 കിലോമീറ്റർ ഓടി ഉണ്ടാവുള്ളൂ, കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. ഇവിടെ വരുന്നത് ബജാജിൻ്റെ പൾസർ 180 ലിമിറ്റഡ് എഡിഷൻ. ഇതൊക്കെ ഡുവൽ ഡിസ്ക് വരുന്നത് വണ്ടിയാണ്. ഇതും ഡുവൽ ഡിസ്ക്, 2018 മോഡൽസ് വണ്ടിയാണ്. 19 മോഡൽ ഇവിടെ വരുന്നത് 150, 2019 മോഡൽ. നമുക്കൊരു 85 രൂപ പ്രൈസ് റേഞ്ച്, 2019 ലാസ്റ്റ്, 5 ഇയർ ഇൻഷുറൻസ്, കമ്പനി സർവീസ് വണ്ടികൾ. ഇവിടെ ഈ സെഗ്മെൻറ്റിൽ വരുന്നത് ഹോണ്ടയുടെ ഡിയോ സ്കൂട്ടേഴ്സ്. സ്കൂട്ടർ സെഗ്മെൻറ്റിന് ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ ഉള്ള ഡൗൺ പേയ്മെൻറ്റ് എത്ര ആവട്ടെ, 5,000, 15,000, 10,000 എത്രയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയ്യിലുള്ള പൈസ അടിച്ചിട്ട് ബാക്കി സ്കൂട്ടർ സെഗ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്തു. അതിന് പ്രത്യേകിച്ച് ഒരു ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ പറയുന്നില്ല. അവരെല്ലാം എത്ര ഉള്ളത്, കസ്റ്റമേഴ്സിന് എത്ര ഉള്ളത് വെച്ചാൽ മാക്സിമം പറ്റുന്ന അടച്ചോട്ടെ. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ചില വണ്ടികൾ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് പോകാൻ പറ്റും സ്കൂട്ടർ സെഗ്മെൻറ്റ്. 2018-19 മോഡൽസ് വണ്ടിയുണ്ട്. പിന്നെ അതിലൊരു യെല്ലോ 2015 മോഡൽസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടികൾ, ഇപ്പോൾ ഉള്ള വണ്ടികൾ അല്ലാന്നല്ല, വണ്ടികൾ ഇന്ന് നാളെ കാണുമ്പോൾ ചിലപ്പോൾ വേറെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, സ്റ്റോക്കുകൾ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് സ്റ്റോക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞുതരും ഏത് വണ്ടിയാണ് ഉള്ളത്. ഇൻസ്റ്റയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി, പ്രിയദർശിനി മോട്ടോർ പാലസ്സാർ ഫോളോ ചെയ്താൽ ഏതൊക്കെ വണ്ടിയാണ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്സും നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോനെ അടുത്ത 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഈ വണ്ടികളെന്നായിരിക്കില്ല, പുതിയ വണ്ടികൾ ഇതിൽ കാണാത്ത വണ്ടികളും ഉണ്ടാവും ഇവിടെ ഷോപ്പിൽ. അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഏതാ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ സെഗ്മെൻറ്റിൽ വരുന്നത് അപ്രീലിയ SR150, 2018-19 മോഡൽസ് വണ്ടികളാണ്. നമുക്കിവിടെ 75 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. ആ വണ്ടികൾക്കായാലും നമുക്ക് ഈസി ആയിട്ട് ലോണ്, സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ ഈസി ലോൺ ചെയ്ത് പോവാം. ഈ ഭാഗത്ത് വരുന്നത് ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ്, ഒരു 7 വണ്ടിയുണ്ട്. 2018 ലാസ്റ്റ് മോഡൽസ് വണ്ടികളാണ്. നമുക്കൊരു 52 രൂപ പ്രൈസ് റേഞ്ച് ഹീറോൻ്റെ മാസ്ട്രോ എഡ്ജ്. പിന്നെ 2-3 വണ്ടികൾ ആക്റ്റീവ ഒക്കെ ഒരു 28 രൂപയുടെ വണ്ടികളൊക്കെ ഉണ്ട്, പഴയ സ്റ്റോക്ക് ആയിട്ടുള്ള. പഴയ സ്റ്റോക്ക് മീൻസ് മോഡൽ കുറഞ്ഞ വണ്ടികൾ, 2011 മോഡൽസൊക്കെ. അത് ഏവിയേറ്റർ അവിടെ അഡീഷണലായിട്ട് വെച്ചിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സ് ലോ ബഡ്ജറ്റിൻ്റെ ചോദിക്കുന്നവർക്ക്, പ്രാക്ടീസിനൊക്കെ വേണ്ടി മേടിക്കുന്നവർക്ക് TVS ZEST എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ, ലോ ബഡ്ജറ്റിൻ്റെ വണ്ടികൾ കുറച്ച് വണ്ടികളുണ്ട്. കൂടുതലും നമ്മളിൽ മോഡൽ കൂടിയ വണ്ടികളാണ് ഉള്ളത്. പിന്നെ ഈ ഭാഗത്ത് യമഹയുടെ ഫാസിനോൻ്റെ 2019-18 ലാസ്റ്റ് മോഡൽസ് ഇവിടെ വരുന്നത്.
പിന്നെ ഈ ഭാഗത്ത് വരുന്നത് 2020 ലാസ്റ്റ് ബി എസ് സിക്സ് ഫാസിനോ, 2020 ലാസ്റ്റ് 10,000 കിലോമീറ്റർ ബി എസ് സിക്സ് ആണ്. കമ്പനി 62 മൈലേജ് ഒക്കെ പറയുന്നുണ്ട്. 5-year ഇൻഷുറൻസ് ഉള്ളത്, ഹൈബ്രിഡ് ടൈപ്പ്. ആ വണ്ടിക്കൊക്കെ നമുക്കൊരു 80 രൂപ പ്രൈസ് റേഞ്ച് വരും. പുതിയതിന് 1-2 റേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു 80 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ സ്പോട്ടിൽ വണ്ടി ഇറക്കി കൊടുക്കാം. ഇവിടെ വരുന്നത് പിയാഗിയോൻ്റെ തന്നെ അപ്രീലിയുടെ വേറെ സെക്ഷനായിട്ട് വരുന്നത് വെസ്പ എന്ന് പറഞ്ഞ വണ്ടി. 2013 മോഡൽസ് വരുന്നുണ്ട്. അലേവിയിലൊക്കെ വരുന്ന ടൈപ്പ്. പിന്നെ വെസ്പ 2-3 സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, അതും വരാനുള്ള വണ്ടികളാണ്. ഏകദേശം 45 രൂപ പ്രൈസ് റേഞ്ച്.